C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. നീ പറയുന്ന എല്ലാം ഞാൻ കേൾക്കും, പക്ഷേ ഇത് പറയുന്ന കേക്ക് പ്ലീസ്. ഏട്ടനിപ്പോ എനിക്ക് വാക്കുതരണം, എടുത്തു ചാടി ഒന്നും ചെയ്യൂല. ഏട്ട പ്ലീസ്, ഞാനല്ലേ പറയുന്നത്, എനിക്ക് വേണ്ടി ഈ ഒരു തവണ കൂടി പ്ലീസ്. എനിക്ക് ഇങ്ങനെ ഒരു വാക്ക് തരാൻ പറ്റില്ല. കാണണോ എനിക്കവനെ? കണ്ടേ പറ്റൂ. അവനെ കണ്ടിട്ടേ ഞാൻ ഇനി നിന്റെ മുമ്പിൽ വരൂ. എന്റെ നെഞ്ചിലെ ചോരയാ പൊടിഞ്ഞത്, മുറിഞ്ഞത്, എന്റെ പ്രാണന. വേണ്ട, അവനെ തടയണ്ട. ബാലു, ഗോകുൽ, ഒന്ന് കൂടെ ചെല്ല്. ഏട്ടൻ എന്തെങ്കിലും അബദ്ധം കാണിക്കും. പ്ലീസ് ശ്രീട, ഒന്ന് ചെല്ല്. ഗോകുൽ, ബാലു, വാ. പേടിക്കണം സാറേ, ഇനി പേടിക്കണം. സാറിനെ കൊന്നു കളഞ്ഞേക്കാനാ ചിത്ര മാഡം ഡിക്കയോട് പറഞ്ഞെന്നാ കേട്ടത്. ഒന്നുമില്ലെങ്കിൽ സാറിന്റെ കൂടെ പുറപ്പല്ലേ, ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ? എല്ലാം കൊണ്ടും നമുക്കിത് കഷ്ടമല്ലോ സാറേ. ആ സുധാകരൻ നായർ എന്നെ തല്ലി ഒരു പരുവാക്കി കളഞ്ഞു. ദേ കണ്ടില്ലേ എന്റെ കൈ, എന്റെ തലക്കകത്ത് ഒരു വണ്ട് മൂളിപ്പാട്ട് പാടുന്ന പോലെ എനിക്ക് തോന്നുന്നത്. കൂടെ പറഞ്ഞതും കൈപിടിച്ച് വളർത്തിയതും ഒടുവിൽ ഒരുത്തന്റെ കൈ പിടിച്ച് കൊടുത്തതും ദൈവത്തിന്റെ ചുമ്മാ ഒരു തമാശ. അബദ്ധം അല്ലെങ്കിൽ എന്റെ ചോര കണ്ട് കളിയടങ്ങാൻ നിൽക്കുന്ന ഡിക്കയോട് അവൾ എന്നെ കൊന്നേക്കാൻ പറയോട? ഏട്ടൻ വന്നിട്ടേ ഞാൻ ആഹാരം കഴിക്കും. ഇതുവരെ ആരും വിളിച്ചിട്ട് ഫോൺ പോലും എടുത്തിട്ടില്ല. അവൻ അങ്ങനെയൊന്നും വരത്തില്ല മോളെ, അത്രയ്ക്ക് മനസ്സ് മറിച്ചിട്ടാ അവൻ പോരിക്കുന്നത്. ആ അവിനാശനെ കണ്ടുപിടിച്ച് അവന്റെ കൈയും കാലും തല്ലി ഓടിച്ചിട്ടേ എന്നെ മോൻ വരത്തുള്ളൂ. അമ്മ തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? വെറുതെ അല്ലല്ലോ, നിന്നെ കുത്തി ഈ പരുവത്തിലാക്കിയിട്ടല്ലേ. അതെ, വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിലേ അവൻ ഇത്രയ്ക്ക് നോവത്തില്ല. നിന്നെ തൊട്ടാലേ അവന് നോവും. കയ്യും കാലും മാത്രമല്ല, ചിലപ്പോഴേ അവന്റെ തലയും തല്ലി പൊളിക്കും. ഒരു കുഴപ്പമില്ല, അതിൽ വരുന്ന കേസൊക്കെ ഇങ്ങി വരട്ടെ, അവനെ നേരിട്ടോളൂ. എന്നിട്ട് ജയിലിൽ പോയി കിടക്കട്ടെ എന്നും അല്ലേ?
ആളുകളൊക്കെ അങ്ങനെയാ, ചിലപ്പോ ജയിലിൽ പോയി കിടന്നൊക്കെ വരും. അമ്മ, എന്റെ ഭർത്താവ് ജയിലിൽ പോയി കിടക്കുന്ന കാര്യോ അമ്മ ഈ പറയുന്ന? എന്റെ മോൻ ജയിലിൽ പോയി കിടക്കുന്നതിന്റെ കാര്യമാ ഞാനും പറഞ്ഞത്. എന്തായാലും പ്രിയയ്ക്കൊന്നും പറ്റിയില്ലല്ലോ, അവളുടെ നിശ്ചയവും നമ്മൾ നടത്തി, ഇനി കല്യാണവും നമ്മൾ നടത്തും. നടത്തും നടത്തും, ഇങ്ങനെ പോയാലേ കല്യാണം നടക്കുന്നതിന് മുന്നേ അവൻ നിന്നെയും കൊല്ലും അവളെയും കൊല്ലും, പിന്നെ ആരെയൊക്കെ കൊല്ലാമോ അവരെയൊക്കെ കൊല്ലും. അതിനേക്കാൾ നല്ലതേ അവന്റെ കയ്യും കാലും തല്ലി ഓടിക്കുന്നത് തന്നെയാ. ആ അല്ല പിന്നെ, എടി മോളെ, അവനൊരു ഹസ്ബൻഡാ, സ്വന്തം വൈഫിനെ കുത്തിക്കൊല്ലാൻ നോക്കിയ ഒരുത്തരെ ഏതെങ്കിലും ഭർത്താവ് വെറുതെ വിടുവോ? അന്തസ്സുള്ള ഏത് ഭർത്താവായാലും അവനെ കണ്ടുപിടിച്ച് പകരം ചോദിച്ചിട്ടേ ഇങ്ങോട്ട് വരും. ആ മൈ ലിറ്റിൽ കണ്ണ, അവനെ നീ എത്രയും പെട്ടെന്ന് എന്റെ മോന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കണേ എന്റെ കണ്ണ. എന്തോ അമ്മ, ഇത് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മ ഫോണും എടുത്തുതന്ന്, ഞാൻ വിളിക്കേട്ടന്. വേണ്ട വേണ്ട വേണ്ട, നീ ഇപ്പോ അങ്ങനെ വിളിക്കണ്ട. ഭല്ലേ എടി മോളെ, അവന് നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാ, എന്തിനേയും ചന്ദ്രനെയും പേടിയില്ലാത്തവനാ എന്റെ മോൻ. അവനോടാ അവിനാശിന്റെ കളി. പിന്നെ ഇത്രയും നാളും അവനെ കൊല്ലാതെ വിട്ടത് അവൻ ചിത്രയുടെ ആങ്ങളയാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ. ഇനിയിപ്പോ അതൊന്നും എന്റെ മോൻ കാണിക്കത്തില്ല. അടിച്ചവന്റെ കോൺസ്റ്റാനില ഇളക്കിട്ടേ എന്റെ മോൻ വരത്തുള്ളൂ. കഞ്ഞി കുടിക്കണി പെണ്ണെ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടാ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.